ഹേ ഫുഡീസ്, വെൽക്കം ബാക്ക് ടു മരിയൻസ് കിച്ചൺ റെസിപ്പീസ്. ഇന്ന് മരിയൻസ് കിച്ചണിൽ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ്റെ കാല് വളരെ സ്പൈസി ആയിട്ട്, വളരെ ടേസ്റ്റി ആയിട്ട്, അന്ന് സ്പൈസി ഒട്ടും തോന്നാത്ത വിധത്തിൽ എങ്ങനെ വറുത്തെടുക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാനിവിടെ ചിക്കൻ്റെ കാല് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ചിക്കൻ്റെ കാലിൽ മാത്രമല്ല സാധാ പീസുകളും ചെയ്യാം കേട്ടോ ഈ ഒരു റെസിപ്പി. ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി അരച്ചത്, വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കണം. ഇത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ചിക്കൻ്റെ പീസസ് എടുത്തിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം, പിന്നെ നമുക്ക് ക്യൂമിൻ പൗഡർ, ജീരകം പൊടിച്ചത്, ഉപ്പ്, ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കളർ ഓപ്ഷണലാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് നാരങ്ങനീരും കൂടി പിഴിഞ്ഞൊഴിക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ് ഈ ചിക്കൻ്റെ കാല് നമ്മൾ ഈ നാരങ്ങനീര് പിഴിഞ്ഞൊഴിക്കുന്നത് കേട്ടോ. ഇനി ഇത് നമ്മൾ സാധാരണ ചെയ്യണമെന്ന് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് എടുക്കണം. അങ്ങനെ നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നമ്മൾ ഫ്രീസറിന് അതൊരു 15 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം അധികം ചൂടാവണ്ട, അതൊരു മീഡിയം ഫ്ലെയിമിൽ ചൂടായി എണ്ണയ്ക്ക് എത്തിട്ടിട്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം. നമുക്കറിയാലോ രണ്ട് ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ വറുത്തെടുക്കാം. മറിച്ചിടാനൊന്നും നിൽക്കണ്ട കേട്ടോ, ചുമ്മാ വെളിച്ചെണ്ണ ഇതുപോലെ ഇങ്ങനെ ഇട്ടുകൊടുത്ത് അത് വറുത്തെടുത്താൽ മതി. അത് രണ്ട് ഭാഗം ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വറുത്തെടുത്ത് മാറ്റി കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, അതുപോലെ തന്നെ നല്ല കളർഫുള്ളും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ.